കോഴിക്കോടും സമരം തുടരുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ. രഞ്ജിത്ത്, ഏതൊക്കെ സംഘടനകളാണ് സമരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്? നികേഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് RDD ഓഫീസ്, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് സമരോന്മുഖമാണ്. അവിടെ പ്രത്യേകിച്ച് എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഇങ്ങോട്ട് സമരവുമായി എത്തി. ഇന്ന് രാവിലെ ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് വിദ്യാർത്ഥികളാണ് സമരവുമായി എത്തിയത്. പക്ഷേ അവർക്ക് ഈ വിദ്യാഭ്യാസ ഈ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. അവരെ ഗേറ്റിൽ തന്നെ തടയുകയായിരുന്നു. ഗേറ്റിൽ തടഞ്ഞ് അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. 5 പ്രവർത്തകരാണ് ഇങ്ങോട്ട് തള്ളിക്കയറാൻ ശ്രമിച്ചത്. അവർ ഗേറ്റ് തുറക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പോലീസ് ഗേറ്റ് പൂട്ടിയിട്ടു. സ്വാഭാവികമായിട്ടും അവർ ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുകയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. STPI അല്പസമയത്തിനകം ഇങ്ങോട്ടൊരു മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് DD ഓഫീസിലേക്ക് BJPയുടെ പ്രതിഷേധ മാർച്ചുമുണ്ട്. MSFും KSU ഒക്കെ തിരുവനന്തപുരത്തേക്ക് അവരുടെ സമരകേന്ദ്രം മാറ്റിയിരിക്കുന്നു. KSUയുടെ വിദ്യാഭ്യാസ ബന്ദിൻ്റെ ഭാഗമായുള്ള സമരവും ഇവിടെ നടക്കുന്നുണ്ട്. അല്പം മുമ്പാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് പ്രവർത്തകർ RDD ഓഫീസിലേക്ക് സമരവുമായി എത്തിയത്. അഷ്കർ അലി കരിമ്പകൂടി ചേരുന്നു മലപ്പുറത്ത് നിന്നും. മലപ്പുറത്തെ സ്ഥിതി എന്താണ്? പൊതുവായി ഇപ്പോൾ അലോട്ട്മെൻ്റ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ പരിഭവം? നികേഷ്, മലപ്പുറത്ത് മലബാറിലെ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ രൂക്ഷമായി അനുഭവിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. ഇതിൻ്റെ സാഹചര്യത്തിലാണ് മലപ്പുറത്ത് പ്രതിഷേധം കടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ KSUവിൻ്റെയും ഫ്രട്ടേണിറ്റിയുടെയും 2 പ്രതിഷേധങ്ങൾ ഇന്ന് മലപ്പുറത്ത് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. KSUവിൻ്റെ വിദ്യാഭ്യാസ ബന്ദിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണ് ഒന്ന്. മറ്റൊന്ന്, ഫ്രട്ടേണിറ്റി മലപ്പുറം കളക്ടറേറ്റ് മാർച്ചും പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ നിരവധി പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മാർച്ചിലാണ് ഇപ്പോൾ ആ ഫ്രട്ടേണിറ്റി ഒരുങ്ങുന്നത്. എന്തായാലും പ്രതിഷേധം മലപ്പുറത്ത് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജില്ലയിലെ സാഹചര്യം. മാത്രമല്ല, ഇപ്പോൾ 3-ാം ഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാ വിഷയങ്ങളിലും A+ വിദ്യാർത്ഥികളടക്കം പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മലപ്പുറത്തുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കണ്ണീരിന് തന്നെ നമ്മൾ നിരന്തരം സാക്ഷി വന്നു. പക്ഷേ അപ്പോഴും പലവിധ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് സീറ്റ് പ്രസിഡന്റ് ഇല്ലെന്ന് ന്യായീകരിക്കാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും ഒക്കെ ശ്രമിക്കുന്നത്. നിലവിലെ ഇന്നലെ മന്ത്രി പറഞ്ഞ കണക്കിൽ തന്നെ വലിയ തോതിൽ അപാകതകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അപേക്ഷകരുടെ എണ്ണം കണക്ക് കൂട്ടിയ ശേഷം മന്ത്രി അതിൽ 7054 വിദ്യാർത്ഥികളെ വെട്ടിക്കൊണ്ടുള്ള ഒരു കണക്കാണ് ഇന്നലെയും വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജില്ലയിൽ 3 ഘട്ട അലോട്ട്മെന്റുകളിലും അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത 11 ജില്ലയിലും വിദ്യാർത്ഥികളുണ്ട്. അഥവാ ഇഷ്ടപ്പെട്ട വിഷയമോ വിദ്യാലയമോ അവർക്ക് സൗകര്യപ്രദമായ ക്ലാസ്സുകളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളാണ്. അതിൽ 4 ജില്ലയിലും വിദ്യാർത്ഥികൾ മറ്റ് പലയിടങ്ങളിലെ അപേക്ഷ നൽകുകയും ചെയ്തു. പക്ഷേ അതിൽ ബാക്കിയുള്ള 7054 വിദ്യാർത്ഥികളെയും മന്ത്രി വെട്ടിക്കൊണ്ടാണ് ഇന്നലത്തെ അപേക്ഷകരുടെ എണ്ണവും അതുപോലെ തന്നെ സീറ്റുകളുടെ എണ്ണമൊക്കെ മന്ത്രി കണക്കൂട്ടിയത്. അതിന് പുറമെ തന്നെ VHSയിൽ പ്രത്യേക അപേക്ഷ നൽകി അവിടെ പ്രവേശനം നേടിയ 2311 വിദ്യാർത്ഥികളെ ഹയർ സെക്കൻഡറി അപേക്ഷകരിൽ ഉൾപ്പെടുത്തി അവരുടെ എണ്ണത്തിൽ നിന്ന് കുറയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അൺഎയ്ഡഡിൽ പ്രവേശനം നേടിയ 1050 വരുന്ന വിദ്യാർത്ഥികൾ അവർക്കും ഈ മെറിറ്റ് സീറ്റ് ലഭിക്കേണ്ട വിദ്യാർത്ഥികളെ അവരെയും എന്ത് ചെയ്തു, അപേക്ഷകരുടെ എണ്ണത്തിൽ നിന്നും വെട്ടിക്കുറച്ചുകൊണ്ട് ഇല്ലെങ്കിൽ സീറ്റ് ലഭിച്ചതായി കണക്കുകൂട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി കണക്കുകളിൽ നൽകിയ കണക്കുകൾ ഒരുപക്ഷെ വസ്തുതകളുമായി ചേർന്നു പോകുന്നതല്ല എന്നാണ് അഷ്കർ അലി കരിമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. മലപ്പുറത്ത്